നടി ശ്രീദേവിയുടെ മരണത്തിൽ വെളിപ്പെടുത്തലുമായി ഋഷിരാജ് സിംഗ്. 2018 ഫെബ്രുവരി 24 രാത്രി 11:30 ദുബായിലെ ജുമൈറ ടവേഴ്സ് ഹോട്ടൽ മുറിയിൽ ബാത്ടബിൽ മുങ്ങി മരിച്ച നിലയിലായിരുന്നു ബോളിവുഡ് നടി ശ്രീദേവിയെ കാണപ്പെട്ടത്. തലയിൽ ആഴത്തിൽ മുറിവേച്ചിരുന്നുവെങ്കിലും ശ്വാസകോശത്തിൽ വെള്ളം കയറിയാണ് മരണമെന്ന് ദുബായ് പോലീസിൽ നിന്ന് അറിയിപ്പുണ്ടായി. എങ്കിലും ശരിയായ മരണകാരണം ഇനിയും പുറത്തു വന്നിട്ടില്ല. അപകട മരണമല്ലെന്നും കൊലപാതകമാണെന്നും തരത്തിലുള്ള വിവാദങ്ങൾ അന്ന് തന്നെ ഉയർന്നിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് ജയിൽ DGP ഋഷിരാജ് സിംഗ്. സുഹൃത്തും അടുത്തിടെ അന്തരിച്ച ഫോറൻസിക് വിദഗ്ധനുമായ ഡോക്ടർ ഉമാദത്തൻ തന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ ഒരു പ്രമുഖ മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിൽ ഋഷിരാജ് സിംഗ് വ്യക്തമാക്കുന്നു. ശ്രീദേവിയുടെ മരണത്തെക്കുറിച്ച് ആകാംക്ഷ മൂലം താൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അതൊരു അപകട മരണമല്ല, മറിച്ച് കൊലപാതക മരണമാവാനാണ് സാധ്യതയെന്ന് ഡോക്ടർ ഉമാദത്തൻ തന്നോട് പറഞ്ഞിരുന്നുവെന്ന് ഋഷിരാജ് സിംഗ് വ്യക്തമാക്കുന്നു. അതിന് കാരണമായി ഉമാദത്തൻ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളും ഋഷിരാജ് സിംഗ് വ്യക്തമാക്കി. ലേഖനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ. പോലീസിൽ വൈദ്യശാസ്ത്ര വിദഗ്ധന്റെ റോൾ എന്താണെന്ന് കേരള പോലീസ് മനസ്സിലാക്കിയത് ഡോക്ടർ ഉമാദത്തൻ 1987 വൈദ്യശാസ്ത്ര നിയമ വിദഗ്ധനായി നിയമിതനായപ്പോഴാണ്. SP, ക്രൈം IG, ASP നെടുമങ്ങാട് തുടങ്ങിയ തസ്തികകളിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഡോക്ടർ ബി ഉമാദത്തന്റെ ഒപ്പം പ്രവർത്തിക്കാൻ അവസരമുണ്ടായി. എറണാകുളം പോലീസ് കമ്മീഷണറായിരിക്കുമ്പോഴും തിരുവനന്തപുരം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറായി ജോലി ചെയ്യുമ്പോഴും കോളിളക്കം സൃഷ്ടിച്ച പല കേസുകളും തെളിയിക്കാൻ അദ്ദേഹത്തിന്റെ സഹായം ലഭിച്ചിരുന്നു. ഒരു കേസിനെ കുറിച്ച് പറയുമ്പോൾ വളരെയേറെ ആകാംക്ഷയോടെ അദ്ദേഹം അത് കേൾക്കുമായിരുന്നു. ഓരോ കേസിനെ കുറിച്ചുള്ള ചർച്ചകളെയും കേസന്വേഷണത്തിൽ പുതിയ രീതി കണ്ടെത്താനുള്ള അവസരമായി അദ്ദേഹം കണ്ടു. സൗമ്യ സംഭാഷണത്തിനുടമയായ അദ്ദേഹം ഒരു കേസിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് ഒന്ന് വരുമോ എന്ന് ചോദിച്ചാൽ എത്ര ദൂരെയായിരുന്നാലും അപ്പോൾ തന്നെ ട്രെയിൻ കയറി വരുമായിരുന്നു. അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം കൊണ്ട് തെളിയിച്ച 1-2 കേസുകളെ കുറിച്ച് ഞാൻ എഴുതട്ടെ. ഞാൻ എറണാകുളം കമ്മീഷണറായിരുന്നപ്പോൾ ഒരു ദിവസം രാത്രി 8 മണിക്ക് എറണാകുളത്തുള്ള ഒരു സ്വർണ്ണക്കടയിൽ ഉടമയെയും മറ്റും ബോധം കെടുത്തി സ്വർണവും പണവും എടുത്ത് ചിലർ കടന്നുകളഞ്ഞെന്ന പരാതി ലഭിച്ചു. ഞാൻ ഉടൻ അവിടെ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു. ബോധം കെടുത്തി സ്വർണവും പണവും തട്ടിക്കൊണ്ടുപോകാനുള്ള സാഹചര്യം പ്രഥമ ദൃഷ്ടിയാ കണ്ടില്ലെങ്കിലും ഇത്തരമൊരു കുറ്റകൃത്യം നടന്നിട്ടില്ലെന്ന് തീർത്തു പറയാനാവില്ല. ഞാൻ ഉടനെ ഡോക്ടർ ഉമാദത്തനെ വിളിക്കുകയും അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. ഫോണിലൂടെ ഡോക്ടർ ഉമാദത്തൻ തന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ബോധം കെടുത്തിയതിന്റെ യാതൊരു തെളിവും അവിടെയില്ലെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ക്ലോറോഫോം പോലെ ബോധം പോകാനുള്ള യാതൊരു വസ്തുവും ഉപയോഗിച്ചതിന്റെ തെളിവും അവിടെ നിന്നും ലഭിച്ചില്ല. കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കാനായി ജ്വല്ലറി ഉടമ മെനഞ്ഞെടുത്ത ഒരു തട്ടിപ്പായിരുന്നു അതെന്ന് മനസ്സിലാക്കി. തുടർന്ന് അവരെ അറസ്റ്റ് ചെയ്തു. ഡോക്ടർ ഉമാദത്തന്റെ വൈദഗ്ധ്യത്താൽ നിമിഷനേരം കൊണ്ടൊരു കേസ് തെളിയിക്കപ്പെട്ടു. നെടുമങ്ങാട് ASPI ജോലി ചെയ്തിരുന്ന സന്ദർഭത്തിൽ വിതിരയ്ക്കടുത്തുള്ള കല്ലാർപുഴയിൽ ഒരാൾ മരിച്ചു കിടക്കുന്നതായും അതൊരു കൊലപാതകമാണെന്നും ആക്ഷൻ കമ്മിറ്റി പരാതിപ്പെട്ടു. നീന്താൻ പോയ ആളെ ആരോ കൊന്നിട്ടതാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. ആളുകളുടെ ബഹളത്തിനിടയിലൂടെ സംഭവസ്ഥലത്തെത്തിയ ഞാൻ ഡോക്ടർ ഉമാദത്തനെ വിളിക്കുകയും അദ്ദേഹം സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. പ്രഥമ ദൃഷ്ട്യാ മുങ്ങിമരണത്തിന്റെയോ കൊലപാതകത്തിന്റെയോ ലക്ഷണങ്ങൾ കണ്ടെത്താനായില്ല. പുഴയും പരിസരവും പരിശോധിച്ച അദ്ദേഹം മൃതദേഹം കണ്ട സ്ഥലം പരിശോധിച്ച അദ്ദേഹം ആ ഭാഗത്ത് നദിയിൽ ധാരാളം പായൽ ചെടികൾ വളർന്നു നിൽക്കുന്നതായി കണ്ടെത്തി. പായൽ നിന്ന സ്ഥലത്ത് ഒരു പാറ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നീന്താൻ നദിയിലേക്ക് ഊളിയിട്ട സമയത്ത് ഒരു കാൽ പായൽ ഉടക്കുകയും തല പാറയിൽ ചെന്നിടിക്കുകയും ചെയ്തു. തല പാറയിൽ ഇടിച്ച് ബോധം നഷ്ടപ്പെട്ട അയാൾ മുങ്ങിമരിച്ചതാണെന്ന് മനസ്സിലാക്കി. കേവലം അരമണിക്കൂർ കൊണ്ടാണ് കൊലപാതകമെന്ന് തെറ്റിദ്ധരിക്കാമായിരുന്ന കേസ് അദ്ദേഹം തുമ്പുണ്ടാക്കിയത്. രാത്രി 3 മണിക്ക് വിളിച്ചുണർത്തി സംസാരിച്ചാൽ പോലും അദ്ദേഹത്തിന് അത് അരോചകമായി തോന്നിയിരുന്നില്ല. ഒരു കാര്യം അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ നോക്കാമെന്ന ഉറപ്പില്ലാത്ത വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിരുന്നില്ല. തീർച്ചയായും ചെയ്യുമെന്ന് അദ്ദേഹം പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്നു. അതായിരുന്നു ഡോക്ടർ ബി ഉമാദത്തൻ. പ്രസിദ്ധ സിനിമാ നടി ശ്രീദേവിയുടെ മരണത്തെക്കുറിച്ച് ആകാംക്ഷ മൂലം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അതൊരു അപകട മരണമല്ല, മറിച്ച് കൊലപാതക മരണമാവാനാണ് സാധ്യത എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരാൾ എത്ര മദ്യപിച്ചാലും ഒരടി വെള്ളത്തിൽ മുങ്ങിമരിക്കാനുള്ള സാധ്യതയില്ല. ആരെങ്കിലും കാലുയർത്തി പിടിച്ച് തല വെള്ളത്തിൽ മുക്കിയാൽ മാത്രമേ മുങ്ങിമരിക്കൂ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ക്രൈം കേരളം, പോലീസ് സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ, കുറ്റാന്വേഷണത്തിലെ വൈദ്യശാസ്ത്രം തുടങ്ങിയ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയതാണ്. അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ ഞങ്ങളുടെ പേരും പരാമർശിച്ചിരുന്നു. ഏതൊരു അവസരത്തിലും ജോലി ചെയ്യാനുള്ള മനസ്സും സൗമ്യമായ സംസാരവും മനസ്സിൽ മായാതെ നിൽക്കുന്നു. അദ്ദേഹം എന്നേക്കുമായി വിട്ടുപിരിഞ്ഞെങ്കിലും അദ്ദേഹത്തെക്കുറിച്ചുള്ള ജ്വലിക്കുന്ന ഓർമ്മകൾ എന്നും മനസ്സിൽ മായാതെ നിൽക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.